السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم. وتنفسخ الإجارة വാടക ഇടപാട് ഫസ്ഖ് എങ്ങനെ? ബിത്തൽഫിൽ മുസ്തൗഫ മിൻഹു. തൽഫ് മുസ്തൗഫ മിൻഹു എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവാണോ വാടക കൊടുക്കപ്പെട്ട് എന്ന് വെച്ചാൽ ആ വസ്തു വാടകക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വാടക വസ്തു ഉണ്ടല്ലോ, ആ വാടക വസ്തു നശിച്ചു. എങ്ങനത്തെ മുസ്തഫ മിൻഹു? മുഅയ്യനായ. അപ്പോ വാടക ഇടപാടിൽ നിശ്ചയിക്കപ്പെട്ട അയിന് ഈ വസ്തു വാടകക്ക് വാങ്ങി, ഈ വസ്തു വാടകക്ക് തന്നു എന്നാ പറഞ്ഞ അങ്ങനെ ഒരു മുഅയ്യനായ വസ്തുവാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് വാടകക്ക് വാങ്ങി, അത് നശിച്ചുപോയി. എന്നാൽ ആ ഇടപാട് ഫസ്ഖായി. അതാണ് എവിടെ മയ്യനാണോ ഫിൽ അഖ്ദി, ഈ വാടക ഇടപാടിൽ അയിനാണ് മയ്യനാവണം. അപ്പൊ ഈ സാധനം വാടകക്ക് വാങ്ങി അല്ലെങ്കിൽ ഈ സാധനം വാടകക്ക് തന്നു എന്ന നിലക്ക് ഇടപാടിന്റെ സമയത്ത് തന്നെ തയ്യീൻ ചെയ്യപ്പെട്ടതായ വസ്തു അത് നശിച്ചാൽ ഇടപാട് ഫസ്ഖാവും. ഏതുപോലെ ഉദാഹരണം? കമൗത്തി ദാബത്തിൻ മുഅയ്യനിൻ എന്നർത്ഥം. ഒരു നിശ്ചിത മൃഗത്തെയാണ് വാടകയ്ക്ക് എടുത്തത്, അത് ജീവൻ പോയി. അതല്ലെങ്കിൽ അജീരിൻ കമൗത്തി അജീരിൻ എന്നർത്ഥം. ഒരു കൂലിക്കാരൻ, ഒരു പണിയെടുക്കാൻ വേണ്ടി കൂലി കുളിച്ച ആള്, അയാള് മരിച്ചു. എങ്ങനത്തെ അജീർ? മുഅയ്യനിൻ. ഇടപാടിന്റെ സമയത്ത് ഈ ദാബത്തിനെ തയ്യീനാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ അജീറിനെ തയ്യീനാക്കിയിട്ടുണ്ട്. തയ്യീനാക്കപ്പെട്ട അജീറോ ദാബത്തോ മരിച്ചുപോയാൽ ആ ഇടപാട് ഫസ്ഖായി. ഇനി അതുപോലെ വൻഹിദാമി ദാരിൻ, മുഅയ്യനായ ഒരു വീടായിരുന്നു വാടകയ്ക്ക് എടുത്തും കൊടുത്തു, ആ വീട് പൊളിഞ്ഞുപോയി. അത് പൊളിഞ്ഞത് എങ്ങനെ? തന്നെത്താൻ പൊളിഞ്ഞാലും വേണ്ടിയില്ല. വലോബിഫിയലിൽ മുസ്തജിരി, ഈ കൂലിക്കെടുത്തവൻ തന്നെയാണ് പൊളിച്ചത്, എന്നാലും വേണ്ടിയില്ല. പൊളിച്ച വസ്തുവിനോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അത് വേറെ വിഷയം. പക്ഷെ ഇടപാടതോടുകൂടി ഫസ്ഖായി. കാരണം ഈ വീടാണല്ലോ വാടക കൊടുത്തത്, അതാണല്ലോ മുസ്തഫ മിന്നു, ആ സാധനം ഇല്ലല്ലോ, നശിച്ചില്ലേ. അപ്പൊ പിന്നെ തുടർന്ന് അങ്ങോട്ട് ഇടപാടുണ്ടാവൂല. എന്നാ പറ്റ മഷ്കോ ഫസ്ഖാവോ? ഇല്ല. എവിടെ ഫസ്ഖ്? ഫീ സമാനിൻ മുസ്തഖ്ബിലിൻ, ഈ നശിച്ചോടം മുതൽ പിന്നെ അങ്ങോട്ട് വരാനുള്ള സമയത്തേക്ക് ഫസ്ഖാവും. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് ഒരാളെ കൂലിപ്പണിക്കെടുത്തു, രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഇയാൾ മരിച്ചു. എന്നാ പിന്നെ ഈ രണ്ടു ദിവസം വാടകന്റെ കൂലി കൊടുക്കണം. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി അഞ്ചു ദിവസത്തിന് അതിന് കൂലി കൊടുക്കേണ്ടത് ഫസ്ഖാ. എന്താ കാരണം? മുസ്തഖ്ബിലായ കാലത്തിൽ അക്കദ് ഫസ്ഖാവെന്ന് പറയാൻ കാരണം, ലി ഫവാത്തി മഹല്ലിൽ മൻഫാത്തി, ഈ ഉപകാരമെടുക്കുന്ന വസ്തു നഷ്ടപ്പെട്ടു പോയല്ലോ. എവിടെ? ഫീഹി അന മുസ്തഖ്ബിലായ സമാനില്, ഇതുവരെ ഉണ്ട്, ഇവിടെ അങ്ങോട്ടും ഇല്ലല്ലോ. അപ്പൊ അവിടെ അങ്ങോട്ടുള്ള അക്കദ് ഫസ്ഖായി പോയി. എന്നാൽ ലാഫി മാളിൻ, നശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സമയത്തിന് ഫസ്ഖല്ല, അതിന് കൂലി വേണ്ടി വരും. എപ്പോള്? മാളി കഴിഞ്ഞ സമയത്തിന് കൂലി വേണ്ടി വരും എന്ന് പറഞ്ഞത് ബദൽ ഖബ്ലി, ഖബ്ലിന്റെ ശേഷം. എന്നാ ഈ സാധനം
മുസ്തഫ ബിന്നു ആവുന്ന സാധനം ഇവൻ കബൂൽ ചെയ്തിന്. കബൂൽ ചെയ്തതിന് ശേഷം നശിക്കുന്നതിന്റെ ഇടക്ക് കഴിഞ്ഞു പോയ സമയത്തിനുള്ള കൂലിയിൽ ഫസാവൂല. എപ്പോ ഇതാ കാനലി മിസ്രിഹി, ഈ കഴിഞ്ഞു പോയ സമയം തന്നെ പോലത്തെ അത്ര സമയത്തിനും ഉണ്ടാകുമെങ്കിൽ ഉജറത്തുൻ, കൂലി ഉണ്ടാവുമെങ്കിൽ എന്ന് പറഞ്ഞാല് അഞ്ചിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ പത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ളു, അതിന് കൂലി കൊടുക്കാൻ പറ്റൂല. ഇതങ്ങനെയല്ല, ഒരാഴ്ചക്കെടുത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞ് എന്നാ പിന്നെ ഒരു ദിവസത്തിന് ഈ ഏഴ് ദിവസത്തിന് കൂലി കൊടുത്താൽ ഏഴിലൊന്ന് കൂലി ഉണ്ടാവുമല്ലോ. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഏഴിൽ രണ്ട് കൂലി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ കഴിഞ്ഞു പോയ സമയത്തിന് ഒരു കൂലി നിശ്ചയിക്കാൻ മാത്രമുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കൂലി ഉണ്ടാവും, അത് സാവൂല. എന്നീ അങ്ങോട്ട് നശിച്ചതിന് ശേഷമുള്ള ബാക്കി സമയത്തിന് സംബന്ധിച്ചാണ് ഫസ്റ്റ് വരുന്നത് എന്നർത്ഥം. എന്താ കഴിഞ്ഞ സമയത്തിന്റെ മാറിയായ സമയത്തിന്റെ കൂലി പോവൂല എന്ന് പറയാൻ കാരണം നിസ്കറാറിഹി, ആ കഴിഞ്ഞ കാലത്തിന്റെ കൂലി സ്ഥിരപ്പെടുന്നുണ്ട്. എങ്ങനെ? ബിൽ ഖബ്ളി, വസ്തു അവൻ ഖബ്ള് ചെയ്തത് കൊണ്ട് തന്നെ. അവൻ ഖബ്ള് ചെയ്ത് കഴിഞ്ഞില്ലേ, അപ്പൊ അതോടുകൂടി ഈ അഖദ് സ്ഥിരപ്പെട്ടു. അഖദ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരു ഉജ്റത്തിന് മുഖാബിലത്ത് ചെയ്യാൻ പറ്റുന്ന സമയം കഴിഞ്ഞതിന് ശേഷമാണ് നശിച്ചതെങ്കിൽ അത്രയും സമയത്തിനുള്ള കൂലി വേണം എന്ന് വരുമ്പോൾ ഫൈസ്തഖറു, ഈ കൂലി സ്ഥിരപ്പെടും. ഫൈസ്തഖറു ഖിസ്സു, കൂലി ഒന്നായിട്ടല്ല, ഈ കഴിഞ്ഞു പോയ സമയത്തിന് വേണ്ട വിഹിതം, എന്തിൽ നിന്നുള്ള വിഹിതം? മിനൽ മുസമ്മ, നിശ്ചയിച്ച കൂലിയിൽ നിന്നിട്ട്. ഇപ്പോ ഏഴ് ദിവസത്തിന് 7000 രൂപ കൂലി വെച്ചിരുന്നു, രണ്ടു ദിവസം കഴിഞ്ഞു നാ ഏഴ് രണ്ട് 2000 കൂലി കൊടുക്കേണ്ടി വരും. ആകെ നിശ്ചയിച്ച് 7000 അല്ലേ, 7000 ഒരു ദിവസത്തിന് 1000 വീതം വരും. അപ്പൊ കണക്കാക്കി അങ്ങനെ വരുമ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ 2 ദിവസത്തിന്റെ 2000 കൊടുക്കണം, ബാക്കിയുള്ള അങ്ങോട്ടുള്ള 5 കൊടുക്കണ്ട. എങ്ങനെ മുസമ്മയിൽ നിന്നിട്ടുള്ള വീതം കൊടുക്കണം എന്ന് അറിയണ ബേത്തിബാരി ഉജറത്തിൽ മിസിലി, ഉജറത്ത് മിസിലിനെ പരിഗണിക്കുക. ഉജറത്ത് മിസില് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് എത്ര കൂലി വേണ്ടി വരും ശരിക്ക്, അല്ലെങ്കിൽ രണ്ടു ദിവസത്തിന് എത്ര കൂലി വേണ്ടി വരും, അതിനനുസരിച്ച് അത് ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. മുസമ്മയിൽ നിന്നുള്ള കദറ് ഉജറത്ത് മിസിലിന്റെ എത്തിബാറിൽ വേണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഒരാഴ്ചക്ക് ഒന്നായിട്ട് കൂലിക്ക് എടുത്തപ്പോ 7000 കിട്ടും, ആ ദിവസം 1000 കൊടുത്താൽ മതിയാവും. അതേസമയത്ത് ഒരു ദിവസത്തിന് ഒറ്റക്ക് കൊടുത്താലോ എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ രണ്ടു ദിവസത്തിന് മാത്രം എടുക്കുകയാണെങ്കിലോ, അപ്പൊ ഒരു ദിവസത്തിന് 1500 വേണ്ടി വരും. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളൊരു വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണ്, 10 ദിവസത്തിന് എടുക്കുമ്പം അതിന് വാടക കുറച്ച് കൂടും. അതേസമയത്ത് ഒരു മാസത്തിന് മുഴുവനായിട്ട് എടുത്താലോ കുറച്ച് കുറയും, അല്ലെങ്കിൽ 6 മാസത്തിന് ഒന്നിച്ചെടുത്താലോ അതിലും കുറയും. അപ്പൊ ആകെ സംഖ്യന്റെ ക്രിസ്ത് ഉജ്റത്ത് ഫീസിൽ വെച്ചിട്ട് എടുക്കണം. ഇപ്പോ നമ്മൾ പറഞ്ഞത് മുസ്തഫ മിന്നു നശിച്ചു, മുഅയ്യനായ ഇടപാടിന്റെ സമയത്ത് നിർണയിക്കപ്പെട്ട ഈ ഉപകാരമെടുക്കുന്ന വസ്തു നശിച്ചു പോയാൽ അതോടുകൂടി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി സമയത്തേക്ക് ഈ അഖദ് ഫസ്ഹായി പോകുമെന്നും കഴിഞ്ഞു പോയ സമയത്തിന് കൂലി കണക്കാക്കാൻ മാത്രമുണ്ടെങ്കിൽ ആ നിശ്ചിത സംഖ്യയിൽ നിന്നിട്ടും ഇത്രയും കഴിഞ്ഞു പോയ സമയത്തിന് ഉജ്റത്ത് മിസ്ലി കൂട്ടിയാൽ എത്ര വരും, ആ വിഹിതം അതിനെ കൊടുക്കും വേണം, ബാക്കിയുള്ളതിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവിടെ മുസ്തഫ മിന്നു നശിച്ചാല. എന്നാൽ വഖറജ ബിൽ മുസ്തഫ മിന്നു, ഈ ഉപകരിക്കുന്ന ഉപകാരമെടുക്കുന്ന വാടക വസ്തു നശിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു ഗൈറുഹു മുസ്തഫ, ഈ മുസ്തഫ മിന്നു അല്ലാത്ത സാധനം നശിക്കുന്നത്. അല്ലാത്തത് എന്താ? മിമ്മായത്തി, ശേഷം വരുന്നത് മുസ്തഫി, ഉപകരം എടുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മുസ്തഫ ബിഹി, എന്തൊരു ഉപകാരമാണ് എടുക്കുന്നത് വെച്ചാൽ അത്. അതുപോലെ തന്നെ മുസ്തഫ ഫീഹി, ഏത് വഴിയിലാണ്, ഏത് സ്ഥലത്താണ് വെച്ചാൽ. അപ്പൊ മുസ്തഫ ഫീഹി, മുസ്തഫ ബിഹി, മുസ്തഫി എന്നീ വസ്തുക്കൾ
നശിച്ചാൽ അതുകൊണ്ട് അക്കത് ഫസ്ഹായി പോവൂല, ആളെ മാറ്റിയാ മതി, അല്ലെങ്കിൽ വഴി മാറ്റിയാ മതി, പണി വേറെ പണിയാക്കിയാ മതി, സാന്ദ്ര കേടില്ലല്ലോ. അതുകൊണ്ട് വിമായെത്തിയാനെ മുസ്തൗഫ മിന്നു അല്ലാത്ത മറ്റു വരുന്നത് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം മുസ്തൗഫി മുസ്തൗഫ ബിഹി മുസ്തൗഫ ഫീഹി ആ മൂന്നു ഞാൻ പറയും. ഇടപാടിൽ നിർണയിക്കപ്പെട്ട വസ്തു നശിച്ചാലാണ് അക്ദ് ഫസ്ഹാവുക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പുറപ്പെട്ടു അമ്മാ ഫി ദിമ്മത്തി, അയിനല്ല ഇടപാട് ചെയ്ത്, ദിമ്മത്തിലാ ഇടപാട്, പിന്നെ തയ്യം ചെയ്തതാ, എന്നാൽ അതിന് മാറ്റി കൊടുത്താൽ മതി, അക്ദ് ഫസ്ഹാവുല. ഫഇന്നത്തൽ ഫഹുമാ, ഇത് രണ്ടും നശിക്കൽ. ഏത് രണ്ട്? മുസ്തഫ മിന്നു അല്ലാത്ത മറ്റേ മൂന്നും പറഞ്ഞല്ലോ, മുസ്തഫി മുസ്തഫ ഫീഹി മുസ്തഫ ബിഹി എന്ന് പറഞ്ഞ ഇത് മൂന്നും നശിക്കുകയോ, അല്ലെങ്കിൽ ഇടപാട് ചെയ്തത് ദിമ്മത്തിലിനി പിന്നീട് തയ്യം ചെയ്തതാണോ എങ്കിൽ ഈ രണ്ടും നശിച്ചാൽ ലാ യുജ്ബു ഇൻഫിസാഹൻ, അത് ഈ ഇജാറത്ത് വാടക ഇടപാട് ഫസ്ഹാഹലിനെ അനിവാര്യമാക്കുകയില്ല, ഇടപാട് ഫസ്ഹാവൂല. പിന്നെന്ത് ചെയ്താ മതി? ബല്യുബുദലാനി, ഈ അക്ദിൽ വമാനിലിനി പിന്നെ തയ്യനാക്കിയതാണെങ്കിൽ ഈ നശിച്ചതിന് പകരം വേറൊന്ന് ബദൽ കൊടുത്താൽ മതി, അതല്ലെങ്കിൽ മുസ്തൗഫി മരിച്ചുപോയി എന്നാ വേറൊരാൾ ഉപയോഗപ്പെടുത്തിയാ മതി. അങ്ങനെ ഇനി വേറെ വയസ്ബുത്തുൽ ഖിയാറു അലത്തറാഹി, വയസ്ബുത്തുൽ ഖിയാറു ഈ വാടക ഇടപാട് നിലനിർത്തണോ വേണ്ടേ എന്നതിലുള്ള ഖിയാറ് സുബൂത്താകും. ആർക്ക്? ഈ കൂലിക്കെടുത്ത മുസ്തജിറിന്. എങ്ങനെ ഖിയാറ് സുബൂത്താകും? അലത്തറാഹി, ഫൗറനല്ല, സാവകാശം ചെയ്യുക, അറിഞ്ഞ ഉടനെ ചെയ്തോളന്നില്ല നഷ്ടം. എന്തുകൊണ്ടിട്ട് സുബൂത്താകും? ബി ഐ ബി നഹ്വിദ്ദാബത്തി, ഈ വാടക എടുത്ത വസ്തു ഉണ്ടല്ലോ. ഉദാഹരണം, നമ്മളൊരു ഒരു ദാബത്തിനെയാണ് വാടക എടുക്കുക, ഒരു മൃഗത്തിന്. ആ മൃഗത്തിനെ വാടക എടുത്ത് നോക്കുമ്പം കൊണ്ടുവന്ന് നോക്കുമ്പം ഈ വാടക കൊണ്ടുവന്ന വാഹനത്തിന് മൃഗത്തിന് അയിബുണ്ട്. ഏത് അയിബ്? അൽ മുഖാരിനി, ഈ ഇജാറത്തടപാട് ചെയ്യുന്ന സമയത്ത് തന്നെ നിലവിലുള്ള ഇടപാടിനോട് അന്വേഷിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെയുള്ള അയിബാണ്. പക്ഷേ ഈ അയിബ് പിന്നെയാണ് ഇവ മനസ്സിലാക്കിയത് മാത്രം. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതോടുകൂടി അവന് തൃപ്തിയാണെങ്കിൽ ആ ഇടപാട് നിലനിർത്താ, അല്ല അതോട് അയിബോട് കൂടി അവനത് തൃപ്തിയല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാ? ഈ വാടക ഇടപാടിൽ നിന്നിട്ട് പ്രചോദിച്ചത് മടങ്ങ. ഇങ്ങനെ പക്ഷെ അതിന് ഷർത്തുണ്ട്, ഇടപാടിന്റെ സമയത്ത് നിലവിൽ ഉണ്ടായിരുന്ന അയിബ് പിന്നീട് അറിഞ്ഞാൽ ഖിയാറുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോള്? ഇദാ ജഹിലഹു, ഈ ഇടപാട് ചെയ്യുന്ന സമയത്ത് അയിബുണ്ട് എന്ന് അവൻ അറിയില്ലേ. ഇനി സംഗതി, ഈ വസ്തുവിന് അയിബുണ്ടായിരുന്നു, പക്ഷേ ഇടപാട് ചെയ്തപ്പോ അവനത് അറിയില്ല, പിന്നെയാണ് അറിഞ്ഞത്. എന്നാ അറിഞ്ഞ സമയത്ത് അവന് ഖിയാറുണ്ട്, വേണമെങ്കിൽ ആ അയിബോട് കൂടി അവന് ഇടപാട് നിലനിർത്ത, വേണ്ടെങ്കിൽ ഈ ഇടപാടിൽ നിന്നിട്ട് അവന് പിന്മാറാം. എന്ന് മാത്രമല്ല, ഇടപാടിന്റെ കൂടത്തിൽ തന്നെ ഉള്ളത് മാത്രവുമല്ല, വൽഹാദിസി അൽമുഖാരിനി മാത്രമല്ല, വൽഹാദിസി ഇടപാട് ചെയ്യുമ്പോൾ ഉണ്ടായ അയിബല്ല, പിന്നീടുണ്ടായ അയിബാണ്. എന്നാലും മോന് ഖിയാറുണ്ട്, വേണമെങ്കിൽ അതോടുകൂടി അവന്റെ വാട ഇടപാട് അവന് പൂർത്തിയാക്കുക, വേണ്ടെങ്കിലോ ഇടപാടിൽ നിന്നിട്ട് അവൻ പിന്മാറുക. എന്താ കാരണം? ഇടപാടിന്റെ സമയത്ത് തന്നെ ഉള്ള അയിബ് പിന്നെയാണ് അറിയുന്നതെങ്കും, അല്ല ഇടപാടിന്റെ സമയത്ത് അയിബൊന്നുമില്ല, ഇനി പിന്നീട് അയിബ് വന്നതാണ്, എന്നാലും അവന് ഖിയാറ് സുബൂത്താകും എന്ന് പറയാൻ കാരണം ലി തള്ളറൂറിഹി, ഈ അയിബ് കാരണം ഈ വാടകക്കാരന് വിഷമം വരുന്നുണ്ട്. അപ്പൊ ആ വിഷമം വരുന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ടിട്ട് വേണമെങ്കിൽ അവന് ആ വിഷമം സഹിച്ചുകൊണ്ട് ഇടപാട് നിലനിർത്താം, അതിന് മനസ്സില്ലെങ്കിൽ അവൻ ഈ ഇടപാടിൽ നിന്നിട്ട് പിന്മാറാം. എന്നാൽ വഹുവ, ഈ അയിബ് എന്ന് പറഞ്ഞതാ എന്തെങ്കിലും പേരിനുള്ള അയിബാണോ? അല്ലല്ല, അങ്ങനത്തെ അയിബല്ല. മാ ഒരു അയിബാണ്,
അസറ ആ ഐബ് പ്രതിഫലനം ചെയ്യും ഫിൽ മംഫാത്തി, ഇവൻ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച ഉപകാരത്തിൽ. എന്തൊരു ഉപകാരം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വാടക എടുത്തത് വെച്ചാൽ ആ മംഫാത്തിൽ ഈ ഐബ് പ്രതിഫലനം ചെയ്യും. എങ്ങനെ? ഈ വാടക വസ്തുവിന്റെ വാടകക്ക് വ്യത്യാസം വരാൻ പറ്റുന്ന നിലക്ക് വ്യക്തമായ പ്രതിഫലനം വരുന്നത്. ഒരു പേരുള്ള ഐബല്ല എന്ന് പറഞ്ഞാൽ ഈ ഐബോട് കൂടി അറിഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ 100 rupees വാടകക്ക് കിട്ടും. ഇവൻ ഈ ഐബ് അറിയാത്തത് കൊണ്ടിട്ട് അതേ ഉപകാരത്തിന് സാധനം വാടകക്ക് വാങ്ങിയത് 150 rupees. അപ്പൊ 50 rupees വ്യത്യാസം വരാൻ മാത്രം വ്യത്യാസമുണ്ട് ഇത് സാധനം. കാരണം താൻ ഉദ്ദേശിച്ച ഉപകാരം വേണ്ടതുപോലെ ഐബില്ലാത്തത് കൊണ്ടേ വേണ്ടതുപോലെ നടക്കുള്ളൂ. അതേസമയത്ത് ഐബുണ്ടായപ്പോഴോ, ഐബുണ്ടായപ്പോ നേരത്തെ ഐബില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നതിന്റെ ഏകദേശം 1/3 ഉപകാരം കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ 1/3 കുറയാന്നൊക്കെ പറയുന്നത് തസീറാണല്ലോ തഫാവുത്തില്. അപ്പൊ അങ്ങനെ വ്യത്യാസം, വാടക വ്യത്യാസം വരുന്നതിൽ വ്യക്തമായ പ്രതിഫലനം ചെയ്യുന്ന തരത്തിലുള്ള ഐബാണെങ്കിലാണ് ചെയ്യാറുണ്ട്. കാരണം പേരിന് ഐബുള്ളൂ, ഐബുണ്ടെങ്കിലും ആ വാടക അതിന് കിട്ടും, ഐബില്ലെങ്കിലും ആ വാടക അതിന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഐബുണ്ടെങ്കിലും താൻ ഉദ്ദേശിച്ച ഉപകാരം എടുക്കുന്നതിനൊരു തടസ്സമില്ല, ഐബില്ലെങ്കിലും അതേ ഉപകാരം തന്നെ എടുക്കുക. അങ്ങനത്തെ ഐബുണ്ടെങ്കിൽ പിന്നെ അവിടെ ഹിയാറോട്ടില്ലാണ്. ഇനി ഇതൊക്കെ അയിനെ ഇജാറത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇടപാട് ചെയ്യുമ്പോൾ തന്നെ ഇന്ന വസ്തു വാടക വന്നു, ഇന്ന അത് ഞാൻ വാടക എടുത്തു എന്ന് പറഞ്ഞാൽ നിശ്ചിത വസ്തു വാടക കൊടുത്തോടത്താണ്. അതേസമയത്ത് വലാ ഹിയാറ ഇങ്ങനെ അയിബ് വരുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് കൊണ്ടിട്ട് ഹിയാറുണ്ടാവൂല. ഫി ഇജാറത്തി സിമ്മത്തി, സിമ്മത്തിലുള്ള ഇജാറത്ത്, ഇന്നൊരു കാര്യം ചെയ്തു തരാ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു വസ്തു നിർണയിച്ചു കൊടുത്തു, അത് കേടന്നാ അതിന് പകരം വേറെ നിർണയിച്ചു കൊടുത്താ മതി. ദാബത്ത് വാടക കൊടുത്ത ദാബത്തിന് ഐബായി, എന്നാല് അവിടെ ഹിയാറൊന്നുമില്ല. പിന്നെ എന്തുവരി വല്യൽ സമൂഹു, അവിടെ ഈ വാടക കൊടുത്ത ഉടമക്കാരന് കടമേരും അല്ലിബുദാലു, കേട് വന്നത് അല്ലെങ്കിൽ നശയിന് പകരം വേറൊന്ന് കൊടുത്താ മതി. അക്കത് ഇടപാട് വസീതാവൂല, കാരണം നിമ്മത്തിലാണല്ലോ ഇടപാട് ചെയ്തത്. അപ്പൊ ഒന്ന് കൊടുത്ത വസ്തു വെച്ചാൽ അതിന് പകരം വേറൊന്ന് കൊടുത്താ മതി, അല്ലെങ്കിൽ ഐബായാൽ വേറെ ഐബില്ലാതെ ഒന്ന് മാറ്റി കൊടുത്താ മതി. ഇതൊക്കെ ഇപ്പൊ മുസ്തഫ മിന്നൂനെ കുറിച്ചാ പറഞ്ഞത്. ഇനി വയജൂസു ഇവിടെ ഫി ഇജാറത്തി ഐനിൻ, ഒരു നിശ്ചിത വസ്തുവിനെ വാടക കൊടുത്താലും വേണ്ടി ഐനും ജായിസാവും. ഔ സിമ്മത്തിന്റെ, അല്ലെങ്കിൽ സിമ്മത്തിൽ വാടക നിശ്ചയിച്ചു പിന്നെ സാധനം നിർണയിച്ചു കൊടുത്താലും പറ്റും. എന്ത് പറ്റും? ഇസ്തിബ്ദാലുൽ മുസ്തൗഫി, ഈ ഉപകാരം എടുക്കുന്ന ആളെ പകരം പിടിച്ച വെക്കാം. ഉദാഹരണം, ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തു, എന്തിന്? കോഴിക്കോട് വരെ പോയി വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വാടകയ്ക്ക് എടുത്തു. ഞാൻ പോകാൻ വേണ്ടിയിട്ടാണ് വാടകയ്ക്ക് എടുത്തത്, പക്ഷെ എനിക്കെന്തോ സൗകര്യക്കുറവുണ്ട്. എന്നാൽ ഞാൻ എന്റെ മോനെ അയച്ചു. ഇപ്പൊ പോകേണ്ട ആള് മുസ്തൗഫി, ഈ ഉപകാരം എടുക്കേണ്ട ആള് ഞാനാണ്. എനിക്കെന്തോ പ്രതിബന്ധമുണ്ട്, എന്നാൽ ഞാൻ എന്താക്കാ എന്റെ മാനെ അയച്ചു, കുഴപ്പമില്ല. ഇതുപോലെ ഈ മുസ്തൗഫി കറാക്കിബി വാഹനാണ്, വാഹനം ഒരു സ്ഥലത്ത് പോയി വരാൻ വേണ്ടിയിട്ട് വാടക എടുത്തതാണ്. അപ്പൊ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത് എനിക്ക് പോകാൻ വയ്യാത്ത എന്തോ കാരണം വന്നു, എന്നാ പോകാൻ പറ്റുന്ന വേറൊരാളെ പകരം അയച്ചാ മതി. അതുപോലെ തന്നെ സാക്കിനി വീടാ വാടക എടുത്ത് കിട്ടിക്കോളി, എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് റൂം വാടക എടുത്തത്, പക്ഷെ എനിക്കെന്തോ പ്രയാസമുണ്ട്, അസൗകര്യമുണ്ട്. അപ്പം ആ സ്ഥലത്ത് ഞാൻ എന്നെ പോലത്തെ വേറൊരാളെ അവിടെ താമസിപ്പിച്ചു, അതിന് കുഴപ്പമില്ല. മുസ്തൗഫിനെ മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നർത്ഥം. മുസ്തൗഫ ബിഹിനെ മാറ്റുന്നത് കൊണ്ടും കുഴപ്പമില്ല, അവൻ ജായിസാവും. അജൂസു
ഇസ്തിബ്ദാലുൽ മുസ്തഫ ബിഹി. മുസ്തഫ ബിഹി എന്ന് പറഞ്ഞാൽ എന്തൊരു ഉപകാരം എടുക്കുന്ന വെച്ചാൽ ആ ഉപകാരം തത്തുല്യമായ വേറൊരു ഉപകാരത്തിൽ എടുക്കാം. ഏതുപോലെ കൽ മഹ്മൂലി, ഒരു വാഹനം എന്തായിരുന്നു വാടകയ്ക്ക് എടുത്ത്, ഇപ്പൊ ഉദാഹരണം ഒരു ഒരു ഓട്ടോറിക്ഷ ഗുഡ്സ് ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് എന്തിനു വേണ്ടിയിട്ട്, ഒരു ടണ്ണ് അരി കൊണ്ടുവരണ്ട് എന്ന് പറഞ്ഞാണ്ട് അടുത്ത്. പക്ഷേ ഈ വണ്ടി എത്താൻ കുറച്ച് താമസിച്ചപ്പം അരി വേറെ വണ്ടി കൊടുത്തയച്ചു. അപ്പൊ എന്നാ അതേ ഒരു ടണ്ണ് തൂക്കം വരുന്ന ഗോതമ്പ് ഉണ്ട് കൊണ്ടുവരാം. അതിനെന്താ കൊണ്ടുവരാം, ഒരു ടണ്ണ് അരി കൊണ്ടുവരാൻ വാടക എടുത്ത വണ്ടി പകരം ഒരു ടണ്ണ് ഗോതമ്പാ ഉണ്ടോന്ന്, രണ്ടും കണക്ക് തന്നെയല്ലേ, അത് മാറ്റാം. അതാ മുസ്തഫ ബിഹി പറഞ്ഞു. ഞുവൽ മുസ്തഫ ഫീഹി, ഏതൊരു വഴിക്കാണോ ഉപകാരം എടുക്കുന്നത് അത് മാറ്റ, റൂട്ട് മാറ്റാൻ അർത്ഥം. ഉദാഹരണം പറയാം, ത്വരീഖി എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് രണ്ട് റോഡുണ്ട്, രണ്ട് റോഡും വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരേ ദൂരാണ്. അപ്പൊ ഈ റോഡിൽ കൂടെ പോകാന്ന് അറിയാണ്ടാണ് വാടക എടുത്തെങ്കിലും അതിലെ പോകാൻ എന്തോ തടസ്സമുണ്ട്. അപ്പോ ഇങ്ങനെ പുറത്തു കൂടെ പോയി, അതേ ദൂരം തന്നെ ഉള്ളൂ, എന്നാ കണക്കന്നെ അത് കുഴപ്പമില്ല. അപ്പോ മുസ്തഫീനെ മാറ്റ, മുസ്തഫ ബിഹീനെ മാറ്റ, മുസ്തഫ ഫീഹിനെ മാറ്റ. എങ്ങനെ മാറ്റ, ബിമിസിലിഹിയ, ഈ മദ്കൂറാത്തിന്റെ മിസിലു കൊണ്ട്. എന്നാൽ ഞാൻ പോണില്ലെങ്കിൽ എന്നെ പോലത്തെ ഒരാളെ പറഞ്ഞേക്കാം. ഒരു ടണ്ണ് അരി എടുക്കണ ഓർത്ത് ഒരു ടണ്ണ് ഗോതമ്പ് എടുക്കാം. ഈ പോകേണ്ട സ്ഥലത്തേക്കുള്ള രണ്ട് റൂട്ടും ഒരേ ദൂരാണ്, എന്നാ ഈ റൂട്ട് പോകും പോലെ മറ്റേ റൂട്ടിൽ പോകാം, അതാ മിസിലായിരിക്കണം എന്നാണ് പറഞ്ഞു. പക്ഷേ അല്ലെങ്കിൽ അവ ഇതുകൂലി വിസിലിയ, അല്ലെങ്കിൽ അതിലും താഴെയാണ്. ഞാൻ മറ്റേ റൂട്ട് കൂടെ പോവുകയാണെങ്കിൽ ഇപ്പൊ 15 കിലോമീറ്റർ ഉണ്ട് കഴിഞ്ഞു, ഇത് നോക്കുമ്പോ 12 കിലോമീറ്റർ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ മറ്റേത് അരി ഉണ്ടോന്ന് പറഞ്ഞ ഒരു ടണ്ണ ഇനി, ഇത് നോക്കുമ്പോ 8 ഇൻഡല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് കുറവല്ലേ. അപ്പൊ മിസിലോ അതിൽ കുറവോ ആണെങ്കിൽ മാറ്റാം. പക്ഷേ എപ്പം, അവിടെ ഒരു ഷർത്തുണ്ട്, മാലം ഇഷ്രത്ത് അതമല്ലി ബിദാലി, മാറ്റാൻ പാടില്ല എന്ന് ഷർത്ത് വെച്ചിണെങ്കിൽ വെച്ച് ഇടപാട് ചെയ്തപ്പോഴേ. എവിടെ, ഫിൽ അഖീറൈനി, മുസ്തഫ ബിഹിയിലും മുസ്തഫ ഫീഹിലും എന്ന് പറഞ്ഞാൽ റൂട്ട് മാറ്റരുത്, ഈ റൂട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതേ ദൂരം തന്നെയുള്ളതാണെങ്കിലും മറ്റേ റൂട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അരി തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കൊതം കൊണ്ടുവരാൻ പാടില്ല. അതേസമയത്ത് നിങ്ങൾ തന്നെ ഉപയോഗിക്കണം, വേറെ ആൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇടപാട് തന്നെ പത്രമാവും, അങ്ങനെ അറിയാൻ പാടില്ല. ഒരാള് വാടകയ്ക്ക് എടുത്തു, സൗബൻ ഒരു വസ്ത്രം ഒരു ഡ്രസ് വാടകയ്ക്ക് എടുത്തു, എന്തിന്, രാത്രിന്നോ പകലിന്നോ ഇന്ന ആവശ്യത്തിനോ പറയാതെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്, ധരിക്കാൻ എന്ന് പറഞ്ഞിട്ട് വാടകയ്ക്ക് എടുത്തു. മുത്തലക്ക് പറഞ്ഞാൽ ഇന്നപ്പം ധരിക്കാന്, ഇന്നാവശ്യത്തിന് ധരിക്കാൻ എന്നൊന്നും വേറിച്ചില്ല, ധരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ധരിക്കാൻ ഉടുക്കാൻ പറഞ്ഞിട്ട് ഒരു വസ്ത്രം വാടകയ്ക്കി. എന്നാൽ ലാൽ ബിസുഹു, അങ്ങനെ മുത്തലക്കായ നിലക്ക് ധരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വസ്ത്രം വാടകയ്ക്ക് എടുത്താൽ ആ വാടക വസ്ത്രം ധരിക്കാൻ പാടില്ല. എപ്പോ, വഖ്ത നൗമിലൈല, രാത്രി ഉറങ്ങുമ്പം അത് ധരിക്കാൻ പാടില്ല. അതിന് വേണമെങ്കിൽ പ്രത്യേകം പറയണം, രാത്രിയും പകലും ഒക്കെ ഞാനത് ധരിക്കുമെന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ, ഇല്ലാതിരുന്നാൽ രാത്രി ഉറങ്ങുമ്പോൾ അത് ധരിക്കാൻ പാടില്ല. കാരണം അങ്ങനെയാണ് ആദത്ത് എന്നുകൊണ്ട് സംഗതി. അതേസമയത്ത് അതിന് തുറത്ത് ആദത്തും, ഈ വാടകയ്ക്ക് എടുത്ത ചെങ്ങായിമാരുടെ ആ നാട്ടുകാരുടെ ആദത്ത് നടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇതായിരിക്കും അങ്ങനെ, രാത്രി ഉറങ്ങുമ്പോഴും ധരിക്കും അല്ലാത്തപ്പോഴും ധരിക്കും, അങ്ങനെ ആ നാട്ടുകാരായത്. എന്നാലും പ്രത്യേകം എടുത്തു പറയാതിരുന്നാൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ വാടക വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇനി ഒരു മൃഗത്തെ വാടക എടുത്തു, മൃഗം അല്ലെങ്കിൽ റൂമായാലും വേണ്ടിയില്ല,
ഏതായാലും വേണ്ടിയില്ല. ഒരു വസ്തു, ഒരു നിശ്ചിത വസ്തു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാടക എടുത്തു. എന്നാൽ അവിടെ ഈ വാടക എടുത്ത ആൾക്ക് ജായിസാണ് മൻഉൽ മൂജിരി, ഇത് വാടക തന്ന അതിന്റെ ഉടമക്കാരനെ തടയാ. എന്തിനെ തൊട്ട് തടയാ? മിൻ ഹംലി ഷൈഇൻ അലൈഹ, മിൻ ഹംലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ അയാളുടെ എന്തോ ഒരു സാധനം വഹിപ്പിക്കുന്നതിന് ചുമത്തുന്നതിനെ തൊട്ട്. അലൈഹ ഈ വാഹനത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞാല് ഒരു വണ്ടി, ഒരു ഗുഡ്സ് വണ്ടി എടുത്തു, എനിക്കൊരു 25 ചാക്ക് ഉപ്പുണ്ടാകാണ്ട് അതിനു വേണ്ടിയിട്ട് വണ്ടി അങ്ങനെ വാടക എടുത്തേക്ക ട്രിപ്പ്. അപ്പോ ആ കൂട്ടത്തിൽ ഇതിനിപ്പോ 30 ചാക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനത്തെ വണ്ടിയാണ്. ഇപ്പൊ 25 ചാക്ക് നമ്മളത് കൊണ്ടുപോകുമ്പം മൊലാളി എന്താക്കുന്ന 5 ചാക്ക് എന്റെ മുമ്പൊക്കട്ടെ എന്ന് അത് പറഞ്ഞോളുന്നില്ല. അതിന് വേണമെങ്കിൽ വേറെ ഇയാളോട് സമ്മതം വാങ്ങണം, അല്ലെങ്കിൽ തടയാൻ പറ്റുന്ന. കാരണം എന്താ, ഉടമക്കാരന് വാടക എന്നപ്പോ സംഗതി ഉടമവനാണെങ്കിൽ പോലും അതിന്റെ ഉപകാരം വാടകക്കാരനല്ലേ. അപ്പൊ വാടകക്കാരന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഉടമക്കാരനയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വേണമെങ്കിൽ സമ്മതിക്കാം, വേണമെങ്കിൽ സമ്മതിക്കണ്ട. സമ്മതിക്കാതിരുന്നാ മൊലാളിന്റെ ആണ് പറഞ്ഞിട്ട് അയാൾക്ക് അതിൽ കയറ്റാൻ പറ്റൂല. കാരണം എന്താ, ഈ ട്രിപ്പിന്റെ ഉപയോഗം ഉപകാരം ഓ വാടക എടുത്തതാണ്, ഓന്റെ അവകാശമാണ്. അതുകൊണ്ട് ഇനിയൊരു ഫായിദ അവിടെ നിൽക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദൈവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.